പുതുപുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ അലിസൺ ഗോൾഡിൽ ആഘോഷങ്ങൾക്ക് തിളക്കമേറുന്നു. അലിസൺ ഗോൾഡ് സോൾ KMRK മണലിമ്മൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം വണ്ടൂർ. പെരിന്തൽമണ്ണയിൽ വീട്ടുവളപ്പിലെ പേരയ്ക്ക പറിച്ചതിന്റെ പേരിൽ 12 വയസ്സുകാരന് ക്രൂരമർദ്ദനം. കളിക്കാനെത്തിയ കുട്ടി പറമ്പിൽ നിന്ന് പേരയ്ക്ക പറിച്ചതിന് ഉടമ ഇരുചക്രവാഹനത്തിൽ പിന്തുടർന്നെത്തി ഇടിച്ചു വീഴ്ത്തി ചവിട്ടി തുടയില് പൊട്ടിച്ചെന്നാണ് പരാതി. കേസിൽ വാഴയങ്കട കുനിയൻകാട്ടിൽ അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്ത് വാഴയങ്ങടയിലാണ് സംഭവം. ഇന്നലെ വൈകിട്ടാണ് സ്ഥലയുടമ കുട്ടിയെ മർദ്ദിച്ചത്. കാലിന്റെ തുടയെല്ല് പൊട്ടിയ കുട്ടിയെ ആദ്യം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഇന്നലെ ഉച്ചയോടെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശസ്ത്രക്രിയ നടത്തി. സംഭവത്തിൽ ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇയാള് വന്നിട്ട് ആദ്യം ഇയാൾ വന്നിട്ട് എൻ്റെ തുണക്കാരന്മാരെ അടിച്ചു. പിന്നെ ഇയാളെത്തി വന്നിട്ട് എൻ്റെ കാലിന് ചോട്ടി, ആദ്യം ഇടിച്ചിട്ട് എന്നാ കടക്കുമ്പോ ചോട്ടി. ആളിടിച്ചിട്ട് ആള് പോയി. എൻ്റെ തുണക്കാരോ അപ്പുറത്തെ വരേക്ക് പോയിട്ട് ആളാണ് കൂട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടു. അവരെന്നാണ് ആശുപത്രി കൊണ്ടുവന്നത്? ആളാണ്. പിന്നെ വന്നു പിന്നെ അരിച്ചോട് പിന്നെ വേറെ ചക്കന തോന്നിട്ടു. അപ്പൊ ഇയാള് പോയിട്ട് പോർച്ചുകാലിന് മരിച്ചു. ആടെ കാലിന്റെ പോർച്ചുകാലിന്റെ. വിശദമായ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോടും ആവശ്യപ്പെട്ടു. ചികിത്സ നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഷ്റഫ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിനുശേഷം വണ്ടി ഓടിച്ചു പോയപ്പോൾ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു വീണ് പരിക്കേറ്റതാണെന്ന് പറയുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.